ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിനി മാച്ച് ഗ്രാമറിലേക്ക് സ്വാഗതം. ഇന്നൊരു പൂ കാണിക്കാം. പൂവെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, പൂവ് നമുക്കെല്ലാവർക്കും അറിയാം പൂവ് എന്താണെന്ന്. പക്ഷേ ഇന്നൊരു സ്പെഷ്യൽ പൂവാണ് കാണിക്കുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് ഫ്ലവറാണ്. എന്തിൻ്റെ ഫ്ലവറാണെന്നറിയാമോ? മലയാളത്തിൽ നമ്മൾ കൂമ്പ് എന്ന് പറയും, പക്ഷേ ഇംഗ്ലീഷിലോ പറയാമോ പേര്? ഐ വിൽ ടെൽ യു, ബനാന ഫ്ലവർ, ഓർ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ബനാന ബ്ലോസം. അപ്പോൾ ഇനി മറക്കില്ലല്ലോ, കൂമ്പിൻ്റെ ഇംഗ്ലീഷ് എന്താ? ബനാന ഫ്ലവർ ഓർ ബനാന ബ്ലോസം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി പാസ്റ്റ് പെർഫെക്റ്റ് പാസീവ്. യെസ്റ്റർഡേ വി ഹാവ് സ്റ്റഡീഡ് പ്രസൻറ്റ് പെർഫെക്റ്റ് പാസീവ്. സോ വാട്ട് ഈസ് ദ പാസ്റ്റ് പെർഫെക്റ്റ് ഓഫ് ദ സെൻറ്റൻസ്? ഐ റൈറ്റ് എ ലെറ്റർ. I had written a letter. Then what is the passive form? A letter had been written by me. He had written a letter. A letter had been written by him. They had written a letter. A letter had been written by them. So we can change the object into plural. I had written letters. Letters had been written by me. He had written letters. Letters had been written by him. They had written letters. Letters had been written by them. So what is the form of past perfect passive? Object plus had plus been plus V3 form of the verb. Object plus had been plus V3 form of the verb. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച പാസ്റ്റ് പെർഫെക്റ്റ് പാസീവ് നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.